ഇന്ന് ഏറെ ചൂടുപിടിച്ചിരിക്കുന്ന ഒരു പേര് മോൺസൺ മാവുങ്കൽ. അദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൻ്റെ ചുരുളുകളാണ് ഓരോ ദിവസവും അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് എൻ സുബ്രഹ്മണ്യനാണ്. അദ്ദേഹത്തെ ഈ ഷോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. മാഷ് ഒരു പൊതുപ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, ഈ സമൂഹവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ മാഷിനോട് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇത്രയും പ്രബുദ്ധമായ കേരളത്തെ എങ്ങനെയാണ് ഒരു മോൻസന് വന്ന് ഇങ്ങനെ പറ്റിക്കാൻ പറ്റുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ അദ്ദേഹം വിറ്റഴിച്ചത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മോൺസൺ വിറ്റഴിച്ചത് വിശ്വാസം ആണ്. വിശ്വാസം എന്നുള്ളത് കുറച്ചുകൂടി വിശദീകരിച്ചാൽ അന്ധവിശ്വാസം എന്ന് പറയാം. അന്ധമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മതേതരമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം കേരളത്തിലെ വിശ്വാസങ്ങളൊക്കെ മതപരമാണ്, പക്ഷേ അന്ധവിശ്വാസങ്ങളെല്ലാം മതേതരമാണ്. കാരണം ആരെയും പറ്റിക്കാം. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശേഖരം നോക്കിയാൽ സർവമതസ്ഥരെയും സർവജാതിക്കാരെയും പറ്റിക്കാവുന്ന വിഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ ഏറ്റവും കാര്യമായിട്ട് ശബരിമലയുടെ ഒരു കേസ് വന്ന സമയത്ത് അതിനുപോലും മൂലാധാരം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാനും അതിനെ പറഞ്ഞു പഠിപ്പിക്കാൻ മാധ്യമങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞു, നമ്മൾ മലയാളികൾ ഒരുപാട് വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും ഒരുപാട് മുന്നോട്ട് വന്ന് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ഉന്നതരെയൊക്കെ പറ്റിക്കാൻ കഴിയുന്നത് ഒരു മോൻസന്? അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിന് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന് ഞാനീ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ നിലവാരമോ സോഷ്യൽ സ്റ്റാറ്റസോ ഇതോ ഒന്നും ബാധകമല്ല. ഇപ്പോൾ നമ്മൾ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരാളായിട്ടാണ് ശശി തരൂരിനെ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ അടുത്ത ദിവസം മാതാ അമൃതാനന്ദമയിയുടെ പാദത്തിൽ പോയി ഇരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രബുദ്ധത അല്ലെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ IAS IPS ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശാസ്ത്രാവബോധം എന്നുള്ളതിനെ വളർത്തുന്ന ഒന്നായി കേരളത്തിൽ മാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രവീക്ഷണം, ശാസ്ത്രീയ ചിന്ത ഇതൊക്കെ നമ്മുടെ ഭരണഘടന ലക്ഷ്യം വെക്കുന്നതാണെങ്കിലും ഫലത്തിൽ കേരളത്തിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇപ്പോൾ തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയും മഹാരാഷ്ട്രയും പോലും അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കേരളത്തിൽ നോക്കൂ, കേരളത്തിലെ ജാതി മത ഇക്വേഷൻസ് വെച്ച് അത്തരം മേഖലകളിൽ തൊടാൻ ഒരു ഗവൺമെൻറ്റും, പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിന് തുടർ ഭരണം കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അത്തരം ഒരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പാസാക്കുന്നതിന് വേണ്ടി മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ ഈ മോൺസന്റെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും 12 കോടി 30 കോടി എന്നൊക്കെ ഒരു വിലയും ഇല്ലാതെയാണ് ഈ കോടിക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങൾ അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന പോലെ ലോക്നാഥ് ബെഹ്റയെ അടക്കമുള്ളവർ നിത്യസന്ദർശകരായ ഒരു വീട്ടിൽ ഇത്രയും വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നു, ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്നു, അതൊക്കെ കേരളത്തിൽ സാധ്യമാണോ? അതൊരു കെട്ടുകഥ പോലെയാണ് ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാവുന്നത്? കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ എക്കണോമിയിൽ വന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയിൽ വന്ന ഒരു മാറ്റമാണ് ഇത്തരത്തിലുള്ള എല്ലാതരം തട്ടിപ്പുകാർക്കും വളരെ അനായാസം വിലസാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നോക്കുക, വലിയ പണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വലിയ തട്ടിപ്പുകാരായിട്ടുള്ള ഏതെങ്കിലും മനുഷ്യർ രാഷ്ട്രീയവും ഭരണപരവും അതുപോലെ പോലീസിലും ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള സഹായം ഇല്ലാതെ ഇവിടെ ഏതെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ? വ്യക്തിപരമായ എന്തെങ്കിലും കഴിവ് കൊണ്ട് മാത്രമല്ല, ഈ അധികാരത്തിലേക്ക് ഉള്ള ഒരു ഇടനാഴി സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ആളുകൾക്ക് ഈ തട്ടിപ്പുകൾ നിർബാധം തുടരാൻ കഴിയുന്നത്. ഇപ്പോൾ 95 തൊട്ടിട്ടുള്ള ലാബല്ല, അതിനുശേഷം നടന്നിട്ടുള്ള തേക്ക് മാഞ്ചിയൻ തട്ടിപ്പ്, അതിനുശേഷം ശബരിനാഥ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു പയ്യൻ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകൾ, ഇവിടെയൊക്കെ സെൻസേഷണലായിരിക്കുന്ന സമയത്ത്
അത് ചർച്ചയാകുന്നു എന്നത് കഴിഞ്ഞ് അതിനുശേഷം അതേ വ്യക്തികൾക്ക് തന്നെ വീണ്ടും പുതിയ പേരിൽ ആ തട്ടിപ്പുകൾ നടത്താവുന്ന തരത്തിലുള്ള സ്വാധീനം അവിടെ തന്നെ നിലനിൽക്കുന്നു. മോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വാധീനം കൊണ്ടല്ല ഈ ആളുകൾ മുഴുവൻ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം അതിന് വിശ്വസനീയമായിട്ട് കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാർ, കേരളത്തിലെ DGP അടക്കം ഉള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, DIG, DGP, SP ഇങ്ങനെ താഴെ തലം തൊട്ട് മുകൾ തലം വരെ പോലീസിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം, രാഷ്ട്രീയ നേതാക്കളിലുള്ള സ്വാധീനം, അതേപോലെ തന്നെ സിനിമാ മേഖലയിലുള്ള സ്വാധീനം, മറ്റൊന്ന് ഈ എന്താണ് വൈൻ വെൽത്ത്, അതുപോലെ എന്താണ് പറയുക വുമൺ, ഈ മൂന്ന് കാര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന, അത് ദേശത്തും വിദേശത്തും ഏത് കേസ് നിങ്ങൾ എടുത്തു നോക്കിയാലും മതി. ഇപ്പോൾ വലിയ ഒരു കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പേ ചർച്ച ചെയ്തിട്ടുള്ള വലിയ കേസുകളുണ്ടല്ലോ, എന്താണ് സംഭവിച്ചത് എന്ന് പിന്നീട് നമുക്കറിയാലോ, അതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ ഒന്നും കേൾക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുന്നിലുണ്ടായിരുന്ന ഇഷ്യൂ എന്നൊക്കെ പറയുമ്പോൾ സ്വപ്നയുടെ ഇഷ്യൂ ആണ്, വ്യക്തമാണ്. അപ്പൊ ഈ സ്വപ്നയ്ക്കാണെങ്കിലും 10-ാം തരം പാസ്സായ ഒരു സ്വപ്ന, അല്ലെങ്കിൽ പാസ്സായോ എന്ന് പോലും നമുക്ക് അറിയാത്ത സ്വപ്ന, ഇദ്ദേഹത്തിനും 10-ാം തരത്തിന്റെ വിദ്യാഭ്യാസം മാത്രമുള്ള ഇദ്ദേഹം, കണ്ടമാനം ഡോക്ടറേറ്റുകൾ, പല ബിരുദങ്ങൾ, നേരത്തെയാണെങ്കിൽ വലിയ ജോലി അവർക്ക് ലഭിക്കുന്നു. നമ്മുടെ കേരളത്തിൽ അറിയാം, ഇപ്പോൾ അഭ്യസ്തവിദ്യരായ ഒരുപാട് യുവാക്കൾ ജോലി ഇല്ലാതെ നടക്കുന്ന നമ്മുടെ കേരളത്തിൽ, ഇവർക്കൊക്കെ വലിയ രീതിയിൽ പണം ഉണ്ടാക്കാം. നേരത്തെ മാഷ് പറഞ്ഞ വാക്കുകൾ തന്നെ എടുത്തു പറഞ്ഞു, പഴമക്കാർ പറഞ്ഞു പോലെ നാണം കിട്ടും പണം ഉണ്ടാക്കിയാൽ ആ നാണക്കേട് പണം മാറ്റിത്തരും. ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് വളരാൻ ഈ ഒരു ഏത് ഭരണം, ഏത് പാർട്ടി ഭരിക്കുമ്പോഴും ഇത്തരത്തിൽ കള്ളന്മാർക്ക് നല്ലൊരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? പണം തന്നെയാണോ അതിനും പിന്നിലും? അല്ല, അവിടെയും വരുന്നത് ഇവർ ഇടനിലക്കാരായിട്ട്, ഇപ്പോൾ സ്വപ്നയുടെ കാര്യത്തിൽ നോക്കിയാൽ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇടനിലക്കാരി എന്നുള്ള നിലയിലാണ് അവർ വരുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ വികസന സ്വപ്നങ്ങളും ഈ പ്രവാസികളെ കേന്ദ്രീകരിച്ചിട്ടും അവരുടെ പണത്തെ കേന്ദ്രീകരിച്ചുമാണ്. ഇപ്പോൾ കേരളത്തിൽ നോക്കുക, വൻകിട പ്രവാസി വ്യവസായികൾക്ക് എന്തെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ആക്കുളം കായൽ അടക്കം നികത്തിയിട്ടാണ് അവിടെ ഒരു വലിയ മോള് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, എടപ്പള്ളിയിലെ ഒരു വലിയ മോള് സ്ഥാപിച്ചത്, അവിടെ എത്തുമ്പോൾ റെയില് വളഞ്ഞു പോകുന്നു, അവിടെ മറ്റു പല നിയമങ്ങളും ലംഘിക്കപ്പെടുന്നു, ചതുപ്പ് നികത്തിയെടുക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അധികാര ദല്ലാൾമാർ എന്നുള്ള നിലയിൽ, ഈ അധികാര ദല്ലാൾമാരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ ഭാഷയുണ്ട്. ഭാഷ ഒരു വലിയ ആയുധമാണ്. അവർക്ക് ഡിഗ്രി ഇല്ല, പക്ഷെ അവർക്ക് വ്യാജ ഡിഗ്രി ഉണ്ടാക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. ഇപ്പോൾ മോൺസന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് സിംഗപ്പൂരിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ട്, ജർമ്മനിയിൽ നിന്നുള്ള ഡിഗ്രി ഉണ്ട്, അദ്ദേഹത്തിന് MD 2 ഉണ്ട്, അദ്ദേഹത്തിന് MBBS ഡിഗ്രി ഉണ്ട്, അദ്ദേഹത്തിന് ആയുർവേദ എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ പരമോന്നതമായിട്ടുള്ള കോടതികളുടെ ഉത്തരവുകൾ പോലും വ്യാജമായി ഉണ്ടാക്കിയെടുക്കാവുന്ന തരത്തിലുള്ള ഒരു നെറ്റ്വർക്ക്, ഈ വ്യാജരേഖകൾ ചമക്കുകയോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അത് വ്യാജരേഖ തന്നെ ആവണമെന്നില്ല, കാരണം പണം കൊടുത്താൽ ഔദ്യോഗികമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു തരത്തിലുള്ള ഏജന്റുമാർ എല്ലാ തലങ്ങളിലും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല രാജ്യങ്ങളിൽ നിന്നും ഡിഗ്രിയും ഡോക്ടറേറ്റും എടുത്ത ഇദ്ദേഹത്തിന് ഒരു പാസ്പോർട്ട് പോലും ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത്. അത് എത്രത്തോളം ഞെട്ടലുളവാക്കുന്നതാണ് ശരിക്കും? അല്ല, യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇത് തന്നെയാണ്. കാരണം ഇവർക്ക് സ്വാധീനമുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ഈ പറയുന്ന മോൺസൺ എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് 2017 മുതൽ നിരന്തരമായി പരാതികൾ നമ്മുടെ പോലീസ് സംവിധാനത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ആ പരാതികളൊക്കെ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ മുക്കിക്കളയപ്പെടുന്നു. കാരണം കേരളത്തിലെ പോലീസിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള എല്ലാവരും മോൺസന്റെ ആരാധകരാണ്, അല്ലെങ്കിൽ മോൺസന്റെ കച്ചവടത്തിലെ പങ്കാളികൾ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, അതിൻ്റെ വസ്തുത നമുക്കറിയില്ല, ഒരു DIG ഈ പണം കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതെന്ന് ഒരു പരാതിക്കാരൻ പറയുന്നു. മറ്റൊരു പരാതിക്കാരൻ പറയുന്നു, കേരളത്തിൻ്റെ KPCC പ്രസിഡന്റായിരിക്കുന്ന ഒരാൾ, പ്രസിഡന്റ് കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ പണം കൊടുക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർ എല്ലാവരും സാധാരണഗതിയിൽ നിഷേധിക്കും. അത് കോടതി അതുപോലുള്ള ഇത് തെളിയിക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം നിഷേധിച്ചു, മറ്റൊരു പ്രാവശ്യം അദ്ദേഹത്തെ ഞാൻ കണ്ടു എന്ന് പറയുകയും ചെയ്തു മോൻസിന്റെ വീട്ടിൽ. അതെ, അവിടെ പോയത് എന്താണ്, കോസ്മെറ്റിക് ചികിത്സക്കാണ്.
ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തന്നെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന കോസ്മെറ്റോളജി ആശുപത്രികളും അല്ലെങ്കിൽ വിദേശത്ത് ഇങ്ങനെയുള്ള എന്താണ് പിന്നെ ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ ഫ്രോഡാണെന്ന് സംശയിക്കാവുന്ന ഒരാൾ ഇത്രയും ഉന്നത അധികാര ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ, അദ്ദേഹം ഒരു വലിയ ചികിത്സകനായിരിക്കും എന്ന് കരുതുന്നതിൽ തന്നെ അതെ, അതൊരു വലിയ വിരോധാഭാസമാണ്. കാരണം ഈ ഒന്നും അറിയാത്ത ആളുകളാണ് പിന്നെ നമ്മുടെ കേരള സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ പോലീസുകാരെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കെതിരെ കേസെടുത്തതിന് ശേഷം ഇൻ്റലിജൻസ് അന്വേഷണം നടത്തുന്ന ഒരു വിരോധാഭാസവും എനിക്ക്. കാരണം ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കാര്യങ്ങൾ മുൻകൂട്ടി നേരത്തെ കണ്ട് ഇതാ ഇങ്ങനെയൊക്കെ പിന്നെ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് രഹസ്യമായി അന്വേഷിക്കേണ്ടവരാണ്. പകരം നമ്മൾ അറിയുന്നത് ആ റിപ്പോർട്ടുകളൊക്കെ മുക്കിക്കളയുന്നു, എന്നിട്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇൻ്റലിജൻസ് അന്വേഷിക്കുന്നു ഇൻ്റലിജൻസ് അന്വേഷിക്കും. ഇപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കേണ്ടത്. അതെ, ലോക്നാഥ് ബെഹ്റയ്ക്ക് തന്നെ ഇതിന് മുന്നേ പരാതി കൊടുത്തിട്ട് പോലും അദ്ദേഹം മുക്കിക്കളഞ്ഞു എന്നുള്ള രീതിയിൽ പോലും കൃത്യമായ മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവരുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞ മലയാളികൾ നാണിക്കേണ്ട ഒരു സമയമാണോ ഇത്? ഇത് നാണിക്കേണ്ടയോ ലജ്ജിക്കേണ്ടയോ അത്ര ലഘുവായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന ആള് അവിടെ സന്ദർശിച്ചത് കാണുക മാത്രമല്ല, അദ്ദേഹം ആ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരുന്ന് മറ്റേ ആള് പിന്നെ വാള് പിടിച്ച് പിന്നെ എന്താണ് ADGP വാള് പിടിച്ച് അവിടെ നിന്ന് പോസ് ചെയ്ത് ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ക്ലോസ് ബന്ധത്തെയാണ് കാണിക്കുന്നത്. അല്ലാതെ ഒരു വെറും സന്ദർശകനായി ഒരു തവണയൊന്നും പോകുന്ന ഒരാൾക്ക് അത് സാധിക്കില്ല. തിരിച്ച് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും ഇദ്ദേഹം ഫ്രോഡാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ പോലീസ് ആസ്ഥാനത്തുള്ളപ്പോൾ തന്നെ ഇദ്ദേഹം പുതിയ DGP അനാരോഹണത്തിന് ശേഷം അദ്ദേഹത്തിന് സമ്മാനവുമായി DGP ആസ്ഥാനത്ത് തന്നെ പോകുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള എന്താണ് ഈ പോലീസ് ബന്ധം എന്ന് പറയുന്നത് അത്ര ഉന്നതമായിട്ടുള്ള ഒരു പോലീസ് ബന്ധം, ആ പോലീസ് ബന്ധം എന്താണ് ഒരു സൗഹൃദത്തിലൂടെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതൊരു പാലമാണ്, പല ഭാഗത്തേക്ക് നീങ്ങാവുന്ന ഒരു 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 എന്താണ് ഒരു ഒരു പോലീസിലേക്ക് മാത്രമുള്ള ഒരു പാലമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്, പലതിലേക്കുമുള്ള ഒരു പാലമായിട്ടാണ് ഈ മോൺസണെ പോലുള്ള തട്ടിപ്പുകാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ പോലീസ് ആസ്ഥാനത്ത് മാത്രം കാണും എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ മേശപ്പുറത്തും എല്ലാ ദിവസവും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ എത്തും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നും കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നര കൊല്ലമായിട്ടെങ്കിലും ഈ കാര്യം സജീവമായിട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും ഒക്കെ ED അന്വേഷണം വേണമെന്നുള്ള ആവശ്യവും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇനി അത് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ പിന്നെ മുന്നിലെത്തുന്നില്ല എന്ന് വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ആളുകൾ ഗുരുതരമായ കൃത്യവിലോപവും അനാസ്ഥയും കാണിച്ചു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് നോക്കൂ, അത്തരത്തിലുള്ള ബന്ധങ്ങൾ ആരോപിക്കപ്പെട്ട ആളുകൾ റിട്ടയർ ചെയ്താലും അവർക്ക് അതിനേക്കാളും വലിയ പോസ്റ്റിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കൊച്ചി മെട്രോയുടെ തലവനായിട്ടാണ് പിന്നെ ലോക്നാഥ് ബെഹ്റ നിയമിതനായത്. അപ്പോൾ ഈ രീതിയിലുള്ള ബന്ധങ്ങൾ ഇപ്പോൾ ഒരു സർക്കാരിന് ഈ ആളുകളുടെ ബന്ധങ്ങളൊന്നും കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ പിന്നെ അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നത് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് നേരെ കണ്ണടക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ വീണ്ടും വീണ്ടും യാതൊരു തരത്തിലുള്ള അന്വേഷണവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ശിക്ഷയും ഇല്ലാതെ അവരെ വീണ്ടും വീണ്ടും പുതിയ പദവികൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അധികാരത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ ഇടയിലുള്ള പാലങ്ങളായി ഈ പുതിയ തട്ടിപ്പുകാർ ദല്ലാൾമാർ മാറുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. മോഹൻസിന് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈസ കൊടുക്കാനായിട്ടുള്ളവർ ഇഷ്ടംപോലെ ആളുകൾ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എനിക്ക് ഉന്നതങ്ങളിൽ ബന്ധമുണ്ട്, ആന്റണി ഞാൻ വിളിച്ചാൽ വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇന്ന് പോലീസുകാരൻ, അല്ലെങ്കിൽ അങ്ങനെ ഉന്നത ബന്ധങ്ങൾ പറഞ്ഞ് അവരുടെ വായ മൂടിക്കെട്ടുക എന്നുള്ളൊരു കാര്യമാണ് മോൻസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഈ ഒരു മോൻസൺ മാത്രമായിരിക്കില്ല, നമ്മുടെ സമൂഹത്തിൽ ഇനിയും പുറത്തു വരാൻ ഒരുപാട് മോൻസൺമാരുണ്ടാകുമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. മാഷ്കൻ പോകുന്നു.
അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം ഇത് ഏതെങ്കിലും ഉന്നത തലത്തിൽ മാത്രമല്ല, നമ്മുടെ പ്രാദേശിക തലത്തിൽ പോലും ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ, ഇതൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഉദ്യോഗസ്ഥ പോലീസ് സംവിധാനവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ അത് താഴെ തലം തൊട്ട് മുകളിലെ തലം വരെ അതിൻ്റെ ഒരു എന്താണ് ഗ്രേഡിലുള്ള വ്യത്യാസമുണ്ട് എന്നല്ലാതെ, പക്ഷേ ഇവരൊക്കെ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഈ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ വരുന്ന പരാതികളെ ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇല്ലാതാക്കി തീർക്കുന്ന ഒരു പ്രവണത വ്യാപകമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ സ്വാധീനം ഇത്തരത്തിലുള്ള ആളുകൾക്ക് പോലീസ് സ്റ്റേഷനുകളിൽ പോലും ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം, അത് DGP തൊട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വരെ ഈ പുതിയ ഒരു ഒരു പിന്നെ എന്താണ് ഈ 3Ws എന്നൊക്കെ പറയുന്ന ആ സംവിധാനം പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പിന്നെ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഒന്നും ബാധകമല്ല. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പഴഞ്ചനാണ്. കാശുണ്ടാക്കലാണ് ഏറ്റവും പ്രധാനം. അത് സമർത്ഥന്മാർ കാശുണ്ടാക്കുന്നതിൽ അതിശയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഈ തരത്തിലുള്ള ഒരു ആരാധന സമൂഹത്തിലും എന്ന് പറഞ്ഞാൽ എനിക്ക് കാശുണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിലും കാശുണ്ടാക്കുന്നവനെ കാണുമ്പോൾ അവനോടൊരു ബഹുമാനം തോന്നുന്നു. പണ്ടാണെങ്കിൽ പിന്നെ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ വഴിവിട്ട ബന്ധങ്ങളിലൂടെയോ അല്ലെങ്കിൽ വഴിവിട്ട നിലയിലോ പണമുണ്ടാക്കുന്ന ഒരാളെ ഒരു അധമനായി കാണുന്ന ഒരു സാമൂഹ്യ മനോഭാവം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എങ്ങനെ പണമുണ്ടാക്കിയാലും അത് പള്ളിപ്പെരുന്നാളിനോ അമ്പലത്തിലെ ഉത്സവത്തിനോ പിന്നെ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ പിന്നെ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭാവനയോ ആരുടെയെങ്കിലും ചികിത്സയോ ഒക്കെ ചെയ്യുന്നത് ഇവരായിരിക്കും. അപ്പോൾ ഇവർക്കൊരു ബഹുമാന്യത ഈ മോൺസന്റെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പിന്നെ യൂട്യൂബുകളൊക്കെ എടുത്തു നോക്കിയാൽ അദ്ദേഹം എഡ്യൂക്കേറ്ററാണ്, അദ്ദേഹം വേൾഡ് പീസ് എന്താണ് പ്രവാചകനാണ്, അങ്ങനെ പിന്നെ അദ്ദേഹം 200 കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നു. ഇങ്ങനെ ഇതുപോലും യഥാർത്ഥത്തിൽ പിന്നെ എന്താണ് ഡാൻസ് ബാറുകളിലേക്കും പിന്നെ മദ്യ സദിരകളിലേക്കും മദിരാക്ഷി സംഗമങ്ങളിലേക്കും ഒക്കെ എത്തിക്കാനുള്ള ഒരു മറയായിട്ട് ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ ചാരിറ്റിയും ഇവർ ആളുകളെ സ്വാധീനിക്കുന്നതും കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതും ഇതെല്ലാം എന്ന് പറയുന്നത് ഒരു കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഡീലിൻ്റെ ഭാഗമായിട്ട് തന്നെ സംഭവിക്കുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും മാഷ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം ഇതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ അടക്കമുള്ളവർ ഇദ്ദേഹത്തിന്റെ മുന്നിൽ തിരുവാതിര കളിക്കുന്നു. സീരിയൽ നടികൾ എല്ലാവരും ആരാധിക്കുന്ന നടികൾ വന്ന് ഡാൻസ് ചെയ്യുന്നു. ഇത്തരത്തിലൊരു കിരീടവും ചെങ്കോലും ഇല്ലാത്ത രാജാവാണെന്നൊക്കെ മോഹൻലാലൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊരു ജീവിതമാണ് മോൻസൺ ജീവിച്ചു തീർത്തത്. ഇദ്ദേഹം പറയുന്നത് മുഴുവൻ പക്ക ഫ്രോഡാണ്. നമുക്ക് അറിയാം ഈ അംശവടി എന്റെ കയ്യിലുണ്ട്, ഒലീവന്റെ ഒഴിക്കുന്ന നബിയുടെ വിളക്ക് എന്റെ കയ്യിലുണ്ട്, ഉണ്ണിക്കണ്ണൻ വെണ്ണ കെട്ടി തിന്ന പാത്രം എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ഭാവനാ സമ്പന്നമായ നമ്മുടെ ഈ കഥകളൊക്കെ എടുത്തിട്ട് അതൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നത് ഇത്രയും വലിയ ഉന്നതന്മാരാകുമ്പോൾ പല യൂട്യൂബ് ചാനലിലെ ആളുകളും ആ വീട്ടിൽ പോകുമ്പോൾ അവർക്കതൊരു പ്രിവിലേജ് ആണ്, എനിക്ക് ഇവിടെ വരാൻ പറ്റി, ഇത് തൊടാൻ പറ്റി എന്നൊക്കെ പറയും. ഇത്തരത്തിലൊക്കെ ആളുകളുടെ കണ്ണിൽ, പക്ഷേ എല്ലാ കാലവും ഒരുത്തന് ആളെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇന്നത്തെ ഈ ഒരു അറസ്റ്റോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇനി മുന്നോട്ട് ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അദ്ദേഹത്തിന് ഇനി എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി എന്നാണ് മാഷ് വിചാരിക്കുന്നത്? അത് കണ്ടു തന്നെ അറിയണം. കാരണം മുന്നനുഭവങ്ങൾ വെച്ചാൽ ഇത്തരം തട്ടിപ്പുകാരൊന്നും ശിക്ഷിക്കപ്പെടുന്ന, കാരണം ഇതൊക്കെ ഒരു സാമ്പത്തിക ഇടപാടിൻ്റെ പ്രശ്നം മാത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സാമ്പത്തിക ഇടപാടുകൾ തീർക്കുമ്പോൾ പരസ്പരം ഒത്തുതീരാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. പണ വഞ്ചന കുറ്റം പോലെയുള്ള കുറ്റങ്ങൾ ഇപ്പോൾ നമുക്കറിയാം, എത്രയോ കേസുകളിൽ ഇത്തരത്തിൽ പിന്നെ പ്രമാദമായിട്ടുള്ള കേസുകൾ വന്നപ്പോൾ അതൊക്കെ പണം കൊടുത്ത് കേസുകളൊക്കെ തള്ളിപ്പോകുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ കാര്യത്തിലായാലും നമുക്കറിയാം, കാരണം മോൺസൺ പറ്റിച്ചു എന്ന് പറയുന്ന ആളുകളും മോൺസന്റെ തന്നെ ചെറുപതിപ്പുകളാണ്. അപ്പോൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ കൊടുത്ത ഇതിന് അവരുടെ കുറച്ചുകൂടി അധികം കൂട്ടിക്കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നാളെ ഈ മോൺസണുമായിട്ട് അവർക്ക് ഈ കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളാവുന്നതിനൊന്നും അതൊരു തടസ്സമാവില്ല. കാരണം അവർക്ക് ഇപ്പോൾ തൽക്കാലം നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനുള്ള ഒരു സമ്മർദ്ദം എന്നതിൽ കവിഞ്ഞ് ഈ സമൂഹത്തെ ആകെ വഞ്ചിക്കുന്ന തരത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തെയും പോലീസ് സംവിധാനത്തെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ ഉണ്ടായിട്ടുള്ള ഈ വഞ്ചനക്ക് അർഹമായ ശിക്ഷ
ഇവർക്ക് ആർക്കും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പരസ്പരം അവസാനം, കാരണം ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ പല തട്ടിലുള്ള ഡീലർമാരാണ്. കാരണം ഈ ഈ ഡീലർ അധികാര ദല്ലാളായിരുന്നതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അധികാര ദല്ലാളന്മാർ പ്രത്യക്ഷപ്പെടുകയും അവർ ഈ കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കുകയും ചെയ്യും എന്നുള്ളതിനാണ്. ഭാവി പ്രവചിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഭൂതകാല അനുഭവങ്ങൾ നോക്കിയാൽ ഇതെല്ലാം വളരെ എന്താണ്, ഈ തട്ടിപ്പുകാരൊക്കെ പിന്നെ ഇരുമ്പഴിക്കുള്ളിലാകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വരും എന്ന് വിശ്വസിക്കാൻ അനുഭവങ്ങൾ നമ്മളെ അനുവദിക്കുന്നില്ല. പക്ഷേ മോൻസിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ അദ്ദേഹം നിങ്ങൾ ഈ ഉള്ളി പൊളിച്ച പോലെ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലെയാണ് തോന്നുന്നത്. കാരണം ഈ പറയുന്ന ആഡംബരങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള കോടികളുടെ ആസ്തിയോ ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. ഈ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ പ്രളയത്തിൽ മോശമായി പോയ വാഹനങ്ങളാണ്, ആഡംബര കാറുകളായി മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഈ ഇതുവരെ സ്തുതിപാഠകരൊക്കെ മാറിപ്പോകാനും ഇദ്ദേഹം ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയല്ല ഇനി കാണുന്നത്? അല്ല, ഈ ഒന്നുമില്ല എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം ഈ രീതിയിൽ പണമിടപാടുകൾ നടത്തുന്ന ആളുകൾ അവർ ആദായ നികുതി കൊടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം ഇൻ്റലിജൻസിനൊക്കെ വളരെ പെട്ടെന്ന് ഈ കേസൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ, കാരണം ഇത്രയും വലിയ എന്ന് പറഞ്ഞാൽ 14 പോലീസ് വണ്ടി, ബീറ്റ് ബോക്സ്, പിന്നെ അതുപോലെയുള്ള സംവിധാനങ്ങൾ, ഏർത്തലയിലെയും കലൂരിലെയും വീടുകളിൽ പിന്നെ പോലീസ് കാവൽ, ഇതൊക്കെ കൊടുക്കുന്ന ഒരാൾ പിന്നെ ഒരു സാമ്പത്തിക നില എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം നികുതിദായകനാണോ, ഇദ്ദേഹം ആദായ നികുതി അടക്കുന്ന ആളാണോ. കാരണം ഇത് വളരെ ഈസി ആയിട്ട് ഒരു ബട്ടൺ അമർത്തിയാൽ കിട്ടാവുന്നത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും ഒരിക്കലും പരിശോധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ജോൺ എന്താണ് മോൺസൺ ഒരു പാപ്പരായ ഒരു കച്ചവടക്കാരനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മോൺസൺ പിന്നെ ലാവിഷായിട്ട് പണം ചിലവാക്കുന്ന ഒരാളായിരിക്കാം, വലിയ തോതിൽ തട്ടിപ്പ് നടത്തി പണം ചിലവാക്കിയിട്ടുണ്ടാവാം. പക്ഷേ പല തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഈ ഈ പണം ഉപയോഗിച്ച് അദ്ദേഹം നടത്താനുള്ള, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ നടക്കുന്ന നിക്ഷേപങ്ങൾ ഒക്കെ, അതും ബിനാമി, കാരണം ഒരു പഠിച്ച കള്ളന്മാർ ചെയ്യുന്നത് എന്ന് പറയുന്നത് നേരിട്ടിട്ട് സ്വന്തം പേരിലൊന്നും ഒന്നും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവറുടെ പേരിൽ 2 കോടി രൂപയുടെ ഒരു പാസ്പുസ്തകം നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഇടപാട് നടന്നു എന്ന്, ഇങ്ങനെ നിരവധി വളഞ്ഞ വഴികളിൽ കൂടി ആയിരിക്കാം ഇവരുടെയൊക്കെ അക്കൗണ്ടുകൾ ബിനാമി വഴിയോ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ മറ്റ് അനധികൃത നിക്ഷേപങ്ങൾ വഴിയോ ഒക്കെ ആയിരിക്കാം കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വെച്ച് അദ്ദേഹം അത്ര വലിയ സമ്പന്നനൊന്നുമല്ല എന്ന് കണക്ക് കൂട്ടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ തന്നെ അദ്ദേഹം കൊടുത്ത പല ഇൻ്റർവ്യൂവിലും, ഇപ്പോൾ ഇൻ്റർവ്യൂവർ പറയുകയാണെങ്കിൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെയാണ് ഇദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നത്. എന്ത് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഏത് ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ടാണ് ഇങ്ങനെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ എടുത്തു പറയാൻ ഒരാൾക്ക് ധൈര്യം വരുന്നത്? അങ്ങനെ പലതരത്തിൽ, ഒരു ആങ്കറിനെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പലതരത്തിൽ ഇപ്പോൾ റെമി ടോമിയാണെങ്കിലും നമുക്കറിയുന്ന പോലെ ഈ വലിയ വലിയ ഉന്നതരാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും ചിന്തിക്കാതെ ഒരാളെ എങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു വിശുദ്ധനാക്കി ഉയർത്താൻ പറ്റും? ഇവരൊക്കെ തന്നെ ഈ ഇൻ്റർവ്യൂ നടത്തുന്നവരും മീസിന് ഇവരൊക്കെ ഈ അന്ധവിശ്വാസത്തിൻ്റെ കാര്യത്തിലെ അപ്പോസ്തലന്മാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈ യുക്തി പ്രവർത്തിക്കുന്ന ഒരു മേഖല, നമ്മൾ വിചാരിക്കുന്നത് മോൺസണിൻ്റെ തട്ടിപ്പ് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന നിരവധി ദിവ്യ പ്രവൃത്തികൾ, പത്രങ്ങളിൽ കാണുന്ന ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട്, അതെല്ലാം അന്ധവിശ്വാസത്തിൻ്റെ ഒരു വലിയ മേഖല ഇവിടെയുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മോൺസണെയും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരാൾ ദൈവമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. പണം അധികമുള്ളതുകൊണ്ട് ഇപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ എങ്ങനെയാണോ ആൾ ദൈവങ്ങളായി മാറിയത്, അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അന്ധമായി ഒരാളെ അങ്ങ് വിശ്വസിക്കും. അയാൾ പറയുന്നതും അയാൾ ചെയ്യുന്നതും പിന്നെ അയാൾക്കുള്ള ലോക ബന്ധങ്ങളും, ഇപ്പോൾ ലോക പ്രവാസി ഫെഡറേഷൻ
പിന്നെ രക്ഷാധികാരിയാണ് അദ്ദേഹം. പിന്നെ ഇഷ്ടംപോലെ സമ്പത്ത് പിന്നെ മീഡിയക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഒക്കെ കൊടുക്കാനുള്ള ശേഷി, മതക്കാർക്കും ഒക്കെ കൊടുക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ ഇവർ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു പകിട്ട് എന്ന് പറയുന്നത് വലുതാണ്, ഇയാളുടെ ബന്ധങ്ങൾ വളരെ വലുതാണ്. പിന്നെ ഇയാൾ അവകാശപ്പെടുന്നത് ഇയാൾ പിന്നെ അങ്ങനെ ചെയ്യുന്നു, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നു, വേൾഡ് പീസിന് വേണ്ടിയിട്ടുള്ള ഇത് നടത്തുന്നു, വിവിധ രാജ്യങ്ങളിൽ പോകുന്നു, വലിയ ബന്ധങ്ങളുണ്ട്. ഇതിനെ വെച്ച് സെൻസേഷണലൈസ് ചെയ്യുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ വസ്തുതകൾ യുക്തിപൂർവം അന്വേഷിക്കുന്ന ഒരു രീതി മാധ്യമപ്രവർത്തന രംഗത്ത് പോലും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇദ്ദേഹത്തിന്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം തന്നെ മീഡിയകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം ടെക്നോളജിയുടെ വികാസത്തോടു കൂടിയിട്ട് യൂട്യൂബ് പോലുള്ള ഗൂഗിൾ പോലുള്ള സംവിധാനങ്ങൾ, അതുകൊണ്ട് ഒരാളെ സ്വയം ദിവ്യനാക്കി മാറ്റാൻ ഇന്ന് അത്ര വലിയ പ്രയാസമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രണ്ടാമതും അധികാരത്തിൽ വന്നത് ഇടതുപക്ഷം തന്നെയാണ്. അപ്പോൾ നേരിട്ട് ചെന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അഴിഞ്ഞു വീഴാവുന്നതേ ഉള്ളൂ, നമ്മുടെ ഈ ആൾദൈവങ്ങളുടെ ഒക്കെ പുറമോടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ഇടതുപക്ഷത്തിന് എടുത്തു പറയാൻ കാരണം വലിയ തോതിൽ അന്ധവിശ്വാസങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും നൽകാത്ത ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളാണ് നമുക്ക് അധികാരത്തിൽ എത്തിയതെന്നും കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആയിട്ട് കൂടി എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം ആൾദൈവങ്ങൾക്കും ഇത്തരം വിശ്വാസങ്ങൾ വിൽക്കുന്നവർക്കും വേരോട്ടമുണ്ടാകുന്നത് എന്നാണ് മാഷ്ക്ക് തോന്നുന്നത്? ഈ കേരള രാഷ്ട്രീയത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലതുപക്ഷവൽക്കരണമുണ്ട്. അത് ബി ജെ പിക്കോ കോൺഗ്രസ്സിനോ മാത്രമല്ല, ഇടതുപക്ഷത്തിനും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം പഴയ ആശയങ്ങളുടെ ദാർഢ്യം അല്ലെങ്കിൽ സത്യസന്ധത ഇതൊക്കെ പിന്നെ വെറുതെ വരട്ടുവാദങ്ങളാണ് എന്നും പ്രായോഗികമായിട്ട് പിന്നെ എന്താണ് പിന്നെ പോകുന്ന വഴിയെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയം ഈ പുതിയ മൂലധനാധിപത്യത്തിൻ്റെ ഒരു ശക്തിയോടൊപ്പം കേരളത്തിൽ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും എന്ന് പറഞ്ഞാൽ ഒന്നിനോടും അങ്ങനെ ഏറ്റുമുട്ടി എതിരിട്ട് പോകേണ്ടതില്ല, എല്ലാ ഒരു പിന്നെ എന്താണ് ഇലക്കും മുള്ളിനും കേടില്ലാതെ എല്ലാവരെയും പ്രീണിപ്പിച്ചുകൊണ്ടൊക്കെ പിന്നെ ഭരണം നിലനിർത്തുക. പക്ഷേ ഈ മോൺസന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ജൂലൈ മാസം പരാതി കിട്ടിയപ്പോൾ അത് രഹസ്യമായി അന്വേഷിക്കാനും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന തലത്തിലേക്ക് എത്തിക്കാനും മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ പിന്നെ ഈ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ ഇനി എങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു എന്നതിനെ, കാരണം ഇതിൽ ഗുരുതരമായി ഇദ്ദേഹത്തിന് കൂട്ടാളികളായി നിന്ന ഇദ്ദേഹത്തിൻ്റെ പരസ്യവസ്തുക്കളായി നിന്ന എന്താണ് പുരാവസ്തു കച്ചവടത്തിൻ്റെ ഭാഗമായി നിന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സർവീസിൽ നിർത്തിക്കൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ വീണ്ടും സംശയാസ്പദമാകും. പക്ഷെ അദ്ദേഹം ധീരമായി അത്തരം ആളുകളെ മാറ്റി നിർത്താനുള്ള ഈ കുറ്റാരോപിതരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്താനുള്ള ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യത്തിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നു എന്നുള്ള ഒരു തോന്നൽ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. മറ്റൊന്ന് ഈ പറയുന്ന അന്ധവിശ്വാസ നിർമാർജ്ജന നിയമം കേരളത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ കർണാടകയിലടക്കം പാസാക്കിയിട്ടുള്ള അന്ധവിശ്വാസ നിർമാർജ്ജന നിയമം കേരളത്തിൽ പാസാക്കി എടുക്കുന്നതിന് അദ്ദേഹം മുൻകൈ എടുക്കുകയാണെങ്കിലും അത് വലിയ ഒരു പുരോഗമന നടപടിയായിട്ട് പ്രകീർത്തിക്കപ്പെടും. തീർച്ചയായും മാഷ് പറഞ്ഞതിനോട് യോജിക്കാതെ വയ്യ. ഒരു നിയമം മൂലം മാത്രമേ ഇനി അന്ധവിശ്വാസങ്ങളെ ചെറുക്കാൻ സാധിക്കൂ എന്ന് തന്നെ. കാരണം ഇപ്പം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പറഞ്ഞിരുന്നു മിഡ്നൈറ്റിൽ, എന്തുകൊണ്ട് മിഡ്നൈറ്റിൽ കിട്ടിയെന്ന് പറയുമ്പോൾ ജ്യോതിഷികളെ വിളിച്ചിട്ടാണ് ഏത് ദിവസമാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടേണ്ടത് എന്ന് അന്ന് പ്രഭു പറഞ്ഞത്രേ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും ഒരു കാലത്തും ഈ അന്ധവിശ്വാസങ്ങൾ വിടുന്നില്ലെങ്കിൽ ഒരു കാലത്തും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്നും നമ്മൾ അത്തരത്തിലൊരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വിവേകാനന്ദൻ പറഞ്ഞു അന്ന് കേരളം ഒരു ഭ്രാന്താലയമാണ്, ഇന്നും ഇത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും അതേ ഒരു സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മാഷ് പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു നിയമം മൂലം ഈ ഒരു അന്ധവിശ്വാസങ്ങൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയും സമയം നെറ്റ്വർക്ക് ചാനലിനു വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി.